ഇത് നമ്മുടെ തിരുവനന്തപുരം തിരുവല്ലം ഭാഗത്ത് നിന്ന് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോസിംഗ് ആണ് കേട്ടോ. ഈ ഒരു ക്രോസിംഗ് ആണ് നമുക്ക് തിരുവല്ലത്ത് നിന്നും ഹൈവേയിലോട്ട് നേരിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡാണ്. ഒരു ദിവസം ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോവളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സിറ്റിയിലോട്ട് കയറണമെങ്കിൽ, അതായത് മണക്കാട് ഈസ്റ്റോട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഈ റോഡ്, അതായത് അതുവരെ വൺ വേ ആയിരുന്ന ഹൈവേ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഈ ബൈക്ക് പോകുന്നത് പോലെ നേരെ കയറി ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങിപ്പോകണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, ഇത് വൺ വേ ആയിരിക്കില്ല, ഇതിങ്ങനെ വണ്ടി ഇതിനകത്തൂടെ കയറി പോകുന്നൊരു ഒരു ശ്രദ്ധ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഏടാകുടം പിടിച്ച റോഡാണ് ഈ തിരുവല്ലം ഭാഗത്തുള്ളത്. ഇതുവഴി ഒരു തവണയെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ, ഒരു ജീവൻ പൊലിയാൻ വേണ്ടിയിട്ട് വലിയ നേരമൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് കെയർലെസ് ആയിട്ടാണ് ഈ റോഡ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് പുറമെ അതാ ഒരു സീബ്ര ലൈനും കൂടെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട് വഴിയാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈവേ ആണെന്ന് കരുതി വൺ സൈഡ് മാത്രം നോക്കിയിട്ട് ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിന്നാൽ അവരെ കാര്യം കട്ടപ്പോയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതാണ്. ഇത്രയും പ്രശ്നമുള്ള, ഇത്രയും കുഴപ്പമുള്ള ഈ ഒരു റോഡ്, ഈ ഒരു ക്രോസിങ്ങിൻ്റെ രാത്രിയിലത്തെ അവസ്ഥ ഇതാണ്. ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഒരു ലൈറ്റിൻ്റെ വെട്ടം പോലും, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ വെച്ചിട്ടില്ല. പേരിനൊരു ഹൈമാസ് ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പകലിൽ ഞാൻ എടുത്ത ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വലിയൊരു ഹൈമാസ് ലൈറ്റ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വാഹനങ്ങളുടെ വെട്ടം അല്ലാതെ ഒന്നും കാണില്ല. അത് ഇതിൻ്റെ ഈ വെട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് ഒരു വലിയ ലൈറ്റ് ഇതാണ്, ഹൈമാസ് ലൈറ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് ഒരു വെട്ടവും ഇല്ല, ഒരു ഗുണവുമില്ല. ഇത്രയും പ്രശ്നം പിടിച്ച റോഡ്, നാഷണൽ ഹൈവേ റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ അതിവേഗം പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇങ്ങനെ ഇത്രയും കുഴപ്പം പിടിച്ചൊരു ക്രോസിംഗ് ഇവിടെ ഉള്ളത്. അത് ചിലപ്പോൾ സ്പീഡിൽ വരുന്നവരുടെ കണ്ണിൽ ഇങ്ങനൊരു ക്രോസിംഗ് പോലും കാണണമെന്നില്ല. അപ്പോൾ അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും കുഴപ്പം പിടിച്ച റോഡാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് പുറമെ ഈ വെച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് ജസ്റ്റ് ഡമ്മിയായിട്ട് വെച്ചിരിക്കാതെ അതൊന്ന് ക്ലിയറാക്കി അത് ഓണാക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്ത് അത്രയെങ്കിലും വെട്ടമെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അപകടം നമുക്ക് വരാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത് കാണാൻ പറ്റുന്ന, അത് ശരിയാക്കാൻ പറ്റുന്ന അധികാരികളുടെ മുമ്പിലോട്ട് ഇത് എത്തുന്നതുവരെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.